എന്റെ മുടി കണ്ടോടെ, എന്റെ മുടി കണ്ടോടെ, എന്റെ മുടിയുടെ കട്ടി കണ്ടോടെ. ഇത് എങ്ങനെയാണെന്നോ, ഇത് എങ്ങനെയാണെന്നോ കട്ടിയാക്കാൻ ടെക്നിക്ക് ഉണ്ടാടേ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുടിയിലിടുന്ന ഒരു താളിയാണ് കേട്ടോ. ഒറ്റ ഒരു സാധനം വെച്ച് ഉണ്ടാക്കുന്ന അടിപൊളി ഒരു താളിയാണ് കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ അപ്പം ഞാൻ തലയിൽ താളി ഉണ്ടാക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു നല്ല താളിയെ പറ്റി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ പരിപാടി, എന്താണ് താളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒരു ഔഷധ ചെടിയുണ്ട്. ഔഷധ ചെടി, യെസ്, അതിനെ ഔഷധ ചെടി എന്ന് തന്നെ പറയണം. കാര്യം വെച്ചാൽ മുടിക്ക് അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു അടിപൊളി സാധനമാണ്. വലിയ വലിയ ഇൻഗ്രീഡിയൻസുകളും ഒന്നും ചേർക്കണ്ട, വലിയ വലിയ ഇൻഗ്രീഡിയൻസുകളും ഒന്നും ചേർക്കണ്ട, ആ ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ. അപ്പം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ മുരിങ്ങ. മുരിങ്ങയിലയാണ് ഞാൻ പറഞ്ഞ സാധനം. നിങ്ങൾ മുരിങ്ങയില പറിക്കുമ്പോഴേ ഇലയൊന്നും പറിക്കരുത്, ഇതൊക്കെ മുരണ്ട ഇലയാണ്, അത് വേണ്ട. നല്ല തളിര ഇലയുണ്ട്, ഇതേ പൊട്ടിക്കിളിക്കേണ്ട തളിർത്തല, ഈ തളിർത്തലയാണ് വേണ്ടത്. തളിർത്തലയാണ് നമുക്ക് ഏറ്റവും നല്ലത്. മറ്റേത് കൊള്ളത്തിലെന്നല്ല, അത് വേണ്ട. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് പറിച്ചെടുക്കാം. ഇത് ഡയറക്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, ഡയറക്റ്റ് അങ്ങ് അരച്ചങ്ങ് തേക്കുകയല്ല ചെയ്യേണ്ട, കുറേ പരിപാടികളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് നമ്മൾ പറിക്കട്ടെ കേട്ടോ, പറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. വലിയ പരിപാടിയൊന്നുമില്ല, മിക്സിക്കകത്ത് മിക്സിയുടെ ജാറിലിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, നല്ലപോലെ അരച്ചെടുക്കുക. നമ്മൾ നന്നായിട്ട് അരിച്ച്, നമ്മൾ തോർത്തുമുണ്ടിനകത്ത് അരിച്ച് നന്നായി പിഴിഞ്ഞെടുക്കുക. ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് നമ്മൾ തോർത്തുമുണ്ടിനകത്ത്, നല്ല വൃത്തിയുള്ള തോർത്തുമുണ്ടിനകത്ത് പിഴിഞ്ഞിങ്ങനെ എടുക്കുക. ഇതേ കണ്ടില്ലേ, പിഴിഞ്ഞെടുത്ത സാധനം. ഞാനത് മുടിയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ മുടിയിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ നന്നായി ഡ്രൈ ആവും. നമുക്കിത് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ തലയിലാണ്, തലയുടെ തലയോട്ടിയിലാണ്. അല്ലാണ്ട് മുടിയിലോട്ട് പുരട്ടിയാലും നല്ലതായിരിക്കും, പക്ഷേ ഞാൻ കൂടുതലും സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നല്ലപോലെ നന്നായിട്ട് തലയിൽ തേച്ചിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടികളൊന്നും മുടിയിൽ കിടക്കില്ല. ചിലർ ചുമ്മാ ഇങ്ങനെ അരച്ചിട്ടങ്ങ് തലയിലങ്ങ് ചുമ്മാ അങ്ങ് അപ്ലൈ ചെയ്യുന്ന കാണാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് വാഷ് ചെയ്തൊക്കെ കളയാൻ നല്ല പാടാണ്. പ്രത്യേകിച്ച് നല്ല ഉള്ളുള്ള മുടിയിൽ അത് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതവിടെ കിടന്നിട്ട് തലച്ചൊറിച്ചിലാവും. എന്ത് സാധനം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താലും നമ്മൾ നന്നായി വാഷ് ചെയ്ത് കളയണം. അതിൻ്റെ ഒരു അംശം പോലും നമ്മുടെ തലയിൽ കിടക്കാൻ പാടില്ല. അപ്പം അങ്ങനെ അപ്പം 45 മിനിറ്റ് തലയിൽ തേച്ച് വെക്കുക, കഴുകുക, കുളിക്കുക. നന്നായിട്ട് ഷാമ്പു, ഞാനൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അത്രേ ഉള്ളൂ, സംഭവം എളുപ്പമല്ലേ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.